മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയിൽ തുടർഭരണം ലക്ഷ്യമിടുന്ന ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വെല്ലുവിളിയാകുന്നത് പകുതിയോളം എം എൽ എ ജനരോക്ഷമാണ് പക്ഷേ കോൺഗ്രസിനെ നേരിടാൻ ബി ജെ പിയുടെ കയ്യിൽ കാര്യമായ ആയുധങ്ങളൊന്നുമില്ല നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള പ്രചാരണമാണ് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കോൺഗ്രസ് വിജയമുറപ്പിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് പതിനഞ്ച് വർഷത്തെ ബി ജെ പി ഭരണത്തിൽ നിന്ന് പിടിച്ചെടുത്ത സംസ്ഥാനത്ത് തുടർഭരണ പ്രതീക്ഷയുടെ പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ജനപ്രീതി മാത്രമല്ല ബി ജെ പിയുടെ കഴിവില്ലായ്മ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സർക്കാരിനെതിരെ ശക്തമായ ഒരു സമരത്തിന് പോലും ബി ജെ പിക്ക് ആയിട്ടില്ല പല നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നു പലരും പ്രവർത്തനം നിർത്തി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിൽ ലോക്സഭയിൽ ഒൻപത് സീറ്റ് പിടിച്ചെങ്കിലും സംസ്ഥാനത്ത് ി ജെ പിന്നോട്ടു പോയി നേതാവ് ആരെന്ന് പോലും കൃത്യമായി അണികളോട് പറയാനാവാത്ത അവസ്ഥയാണിപ്പോൾ ഇതിനിടെ ജനക്ഷേമ പദ്ധതികളും കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിച്ചും ഭൂപേഷ് ബാഗൽ ജനപ്രതിയനായി എന്നാൽ ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണെന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴുള്ള പ്രചാരണം ബി ജെ പി അധികാരം തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ഓംപ്രകാശ് പ്രകാശ് മാത്തൂരാണ് ശക്തമായ പ്രതിപക്ഷം പോലുമില്ലാതെ പതിനഞ്ച് സീറ്റിലേക്ക് തകർന്നടിഞ്ഞ ബി ജെ പിക്ക് തന്നെ ഇത്തവണ പ്രതീക്ഷ നൽകുന്നത് കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെയുള്ള ജനവിരുദ്ധ വികാരം മാത്രമാണ് മുപ്പത്തൊന്ന് എം എൽ എമാരെ വീണ്ടും മത്സരിപ്പിച്ചാൽ പരാജയ സാധ്യതയുണ്ടെന്നാണ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന് തന്നെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇത് മുതലെടുത്ത് വോട്ടാക്കണമെങ്കിൽ ബി ജെ പിക്ക് ഉയർത്താൻ കാര്യമായ ആയുധമില്ല സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയാൽ കേസിൽപ്പെടുമോ എന്നുള്ള ഭയം ബി ജെ പി നേതാക്കൾ പലർക്കുമുണ്ട് മോദിയും അമിത്ഷായും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സംസ്ഥാനത്ത് താൻ പണിയെടുത്താൽ സീറ്റ് കിട്ടുമോ എന്നുറപ്പില്ലാത്തതാണ് ബി ജെ പിയിലെ ഏറെക്കുറെ നേതാക്കളെ പിന്നോട്ടടുപ്പിച്ചത് ഇത് പാർട്ടിയെയും തരിപ്പണമാക്കി ഇതിനിടെയാണ് കൂട്ടത്തോടെ നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്നത് കോൺഗ്രസ് ശുഭപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് തുടർഭരണം നേടുമെന്നാണ് പല സർവേകളും പറഞ്ഞിരിക്കുന്നത്